ഇതൊക്കെ ഒരു ഒറ്റക്കല്ല് തടിയാണോടാ? ഓ, ഇത് ഒറ്റക്കല്ല് തടിയാണ് ഗൈസ് ഈ ഒരു പില്ലർ എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ടാണത്, നമ്മൾ അതിലെ കയറി വന്ന് അവിടെ നിന്ന് അങ്ങനെ ലെഫ്റ്റ് സൈഡ് കൂടെ പോയത്. ഇത് കണ്ടോ, ഇവർ ഇതിൽ വല വെക്കാൻ വേണ്ടി പോവാണ്. വളർത്തുമീനാണ് ഇതില് ഒരു. ഹായ് ഹായ് ഹായ്, ഹായ് ചെയ്യുമ്പോഴെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ആഹാ, അപ്പൊ തഞ്ചയിലാണല്ലോ. തഞ്ചയിലുണ്ട് ഞങ്ങൾ, തഞ്ചാവൂരുണ്ട് ഞങ്ങൾ. അപ്പൊ തഞ്ചാവൂരിലുള്ള സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ്, ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം കുക്കിംഗ് ആണ്. അതിനിവിടെ പറ്റില്ല, ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് അവർ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞത്, തീയൊന്നും കത്തിക്കരുത് കേട്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, വേറെ എവിടേക്കൊക്കെ പോകണം. പിന്നെ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളെ പോലെയോ അല്ലെങ്കിൽ ബൈക്കിനൊക്കെ വന്നിട്ട് ടെൻ്റ് അടിച്ചൊക്കെ നിൽക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റിൻ്റെ വിഷയത്തിൽ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. ഈ തമിഴ്നാട്ടിൽ കയറിയിട്ട് നമ്മൾക്ക് ടോയ്ലറ്റിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് എല്ലാ ഏരിയയോടും ഉണ്ട്, പക്ഷേ കുറച്ച് വൃത്തിയുറവുണ്ട്. പക്ഷെ എന്നാലും ബാത്റൂം ടോയ്ലറ്റ് അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വന്നുണ്ട്. 20 rupees കുളിയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരാൾക്ക് വരിക. അപ്പോൾ ഞങ്ങൾക്ക് 40 rupees വന്നു. അതിനവർ ചാർജൊക്കെ ഇടാക്കണ്ട, പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരു വൃത്തി ഒന്നും അതിനുള്ളിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഞാൻ പറയണത്. ഏതായാലും അങ്ങനെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇറങ്ങി പറഞ്ഞാല് നന്ദീശ്വര ടെമ്പിളിലേക്കാണ് നമ്മൾ പോണത്. അപ്പോ അവിടേക്ക് പോകുമ്പോ ഇവിടുത്തെ തഞ്ചാവൂരിലെ പെരിയ ക്ഷേത്രം, പെരിയ കോവിൽ, അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ തഞ്ചാവൂരിലെ ഈ ഒരു ക്ഷേത്രം കൂടി. ഇത് രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഏതായാലും നമ്മൾക്ക് അവിടേക്ക് പോകണം. അവിടേക്ക് പോകുമ്പോൾ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമോ എന്തോന്നും അറിയില്ല. ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് സ്ഥലം തപ്പട്ടെ. അത് ഇവിടെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്, പക്ഷേ നമുക്ക് ഇവിടെ പറ്റാത്തത് കൊണ്ട് ടൗണിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം. കുക്ക് ചെയ്യുന്ന മുമ്പായിട്ട് ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് ചായ ഇവിടെ നിന്ന് ഇവിടെ കുടിക്കാന്ന് കരുതി അല്ലേ. ഇത് കുടിച്ചിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ ഒരു സാർ ഇട്ട് അതെ, അതെന്ന് വെച്ചാല് ഒരു ചായ ഒരു വട. ആ അതാരാ, ഓരോ വട്ടയും ചായ കുടിക്കാം അല്ലേ, അത് അടിപൊളിയാണ്. ഇനി അപ്പോൾ ഇത് കുടിച്ചിട്ടുണ്ടോ നമുക്ക് പോവാം ക്ഷേത്രം കണ്ടിട്ട്. ആയിട്ട് പരിപാടി അതായിക്കോട്ടെ, എന്നാൽ പിന്നെ അവിടെ തീരും. അത് ഓപ്പൺ ആണേ 12 rupees ഉള്ളൂ, 12.5 rupees. അത് കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. അങ്ങനെയല്ല, നമ്മുടെ വണ്ടി ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ആണത്, ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നലെ നമ്മൾ ഇവിടെയാണ് നിൽക്കാൻ പറ്റുമോ ചോദിച്ചത്, പക്ഷേ എങ്കിൽ അവർ പറ്റൂല എന്ന് പറഞ്ഞു. എടാ, ക്യാമറയുടെ മറ്റേ ബാറ്ററി കൂടി എടുക്കണം, അതൊന്നും എടുക്കും. രാജരാജ ചോളൻ്റെ നിർമ്മിതി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമായിട്ടുള്ള ക്ഷേത്രം ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ക്യാമറ അലൗഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് കൊണ്ടുപോയി നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, ഇല്ലാന്നാണെങ്കിൽ ക്യാമറ അവിടെ ബ്ലോക്ക് റൂമിലേക്ക് കൊടുത്തിട്ട് പോവാം. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നമ്മളുടെ ബാക്ക് വീലിൽ കാറ്റ് വേറെ കുറവുണ്ടോ? കാറ്റ് കുറവ് തന്നെയാണ് ഉണ്ടോ, ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. ആ രണ്ട് വീലിലും കുറവാണ്, അത് നമുക്ക് തന്നെ അടിക്കണം. രണ്ട് വീലിലും കുറവാണ്. തമിഴ് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഓ, ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ 1003-1010 ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇവിടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തേക്ക് പോണ ആളുകൾക്ക് മല്ലിപ്പൂവെല്ലാം ചൂടിപ്പോവാം. മഹാദേവനാണ് അകത്തുള്ളത്, ശിവനാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ക്ഷേത്രം കേട്ടോ, ഇതിലെന്തോ ഒരു നദി എന്തോ ഒഴുകുന്നുണ്ടോ? അതിന് വെള്ളമില്ല അല്ലേ, ഉണ്ടെങ്കിൽ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ രസമായിരുന്നു, അതാ ശരിയാണ്. ഇവിടെ തന്നെ ഒരു ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, ഇതാണ് കവാടം എന്ന് പറയുന്നത്. നമുക്ക് ചെരുപ്പൊക്കെ ഷൂവും കാര്യമൊക്കെ അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് റൂമുണ്ട്, നമുക്കവിടെ കൊടുക്കാം. ഇല്ലാന്നാണെങ്കിൽ ഇവിടെ തന്നെ അവിടെയിലേക്ക് വെച്ച് പോയാലും മതി. ഇവിടെ വിഘ്നേശ്വരനുണ്ട്, ദേവിയുണ്ട്, ഇവരെ രണ്ടുപേരെ തൊയ്തുകൊണ്ടാണ് എല്ലാവരും അകത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ഒരു പഴക്കം എന്നൊക്കെ പറഞ്ഞ കേസ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, സ്റ്റിക്കില്ലാതെയാണ് ഞാൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ക്യാമറ മാത്രമായിട്ട് ഉപയോഗിക്കാം. സ്റ്റിക്കിൻ്റെ പ്രശ്നം എന്തൊക്കെ മനസ്സിലായില്ല. ഓ, ഇവിടെ നാട്ട് നോക്കുമ്പോൾ തന്നെ എന്നാ ഒരു ലുക്ക് അല്ലേ. ആ തല വരെ അവിടെ ഏറ്റവും അറ്റത്തായിട്ട് നടയിൽ നന്ദിയുണ്ട്.
നന്ദിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി, നന്ദി അങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇങ്ങോട്ടല്ല ഭഗവാന്റെ മുന്നിലേക്ക് തിരിഞ്ഞാണ് നന്ദി ഇരിക്കുന്നത്. നന്ദിയെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു എന്താ പറയുക സ്ട്രക്ചർ എന്ന് പറയുന്നത് വല്ലാത്തൊരു വൈബാണ്, വല്ലാത്തൊരു ലുക്കാണ് കാണാൻ ഓരോ വർക്കും. അതുപോലെ തന്നെ മേലെ ഒരുപാട് ദേവീദേവ സങ്കല്പത്തിൽ ദേവീദേവന്മാരെയൊക്കെ കൊത്തി വച്ചിട്ടുണ്ട്. ഒരു കിരീടം രൂപത്തിലാണ് ഈ ഒരു ആർച്ച് കിടക്കുന്നത് അല്ലേ. ഇതൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ്, ഒരു രക്ഷയില്ല മക്കളെ. കണ്ടങ്ങള് ഓ അയ്യോ, ഇത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. എന്നതാ നല്ല ഹൈറ്റുമാണ്, നല്ല വർക്കുമാണ്, അതിഗംഭീരമായിട്ടുണ്ട്. ഈ കാണുന്ന വർക്കുകൾ എന്നൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ പറഞ്ഞല്ലേ 1300-1310 ആ ഒരു കാലയളവിലാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. ചോള സാമ്രാജ്യം ആയിരുന്ന, ചോളന്മാർ ഭരിച്ചിരുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു മാപ്പ് എന്ന് പറയുന്നത്. ടെമ്പിൾ ബൃന്ദേശ്വര ടെമ്പിൾ തഞ്ചാവൂർ. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തന്നെ മുഴുവനായിട്ട് പോകുന്നതുകൊണ്ട്, പിന്നെ ഈ ഒരു ഗേറ്റിനകത്തേക്ക് ഈ ഒരു കവാടം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കച്ചവടം കാര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ചെരുപ്പ് ഇപ്പോഴും നമ്മൾ അവിടെ വെച്ചില്ല, അത് അവിടെ എവിടെ നോക്കണം. ഇവിടെ പൂജാസാധനങ്ങളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കച്ചവടത്തിന് നോക്കുന്നതിൻ്റെ താഴെ ഫുള്ളായിട്ട് കല്ലുകൊണ്ടാണ്, പാറ അല്ലേ, പാറ കഷ്ണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു ഒറ്റക്കല്ല് തടിയാണ് കേടാ. ഓ ഇത് ഒറ്റക്കല്ല് തടിയാണ് കൈസ് ഈ ഒരു പില്ലർ എന്ന് പറയുന്നത് അല്ലേ. ഈ രണ്ട് ചെറുള്ള പില്ലറ് അത്തരത്തിലാണ്. പിന്നെ ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് എന്തോ സംഭവം അതിനകത്തേക്ക് പോകാനൊക്കെ പറ്റുന്നൊക്കെ തോന്നുന്നത്, കുറച്ച് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കയറണമെങ്കിൽ ചെരുപ്പ് ഇവിടെ കൊടുത്തിട്ട് വേണം പോവാൻ. ഇവിടെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. ഇതിൻ്റെ രണ്ടാമത്തേൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അകത്ത് നല്ലൊരു എന്താ പറയുക വലിയൊരു ഏരിയയാണ്, ഒരു മുറ്റമാണ്. ഇത്രയും ഏരിയയിൽ മുറ്റം ഇതിൽ നല്ല പച്ച പുല്ലൊക്കെ വീശിച്ച് നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ പാലപ്പൂവ് അല്ലേ, പാലപ്പൂവിൻ്റെ ഒരു മരമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാലും അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഓ മക്കളെ, ഒരു രക്ഷയില്ലാത്ത വർക്കാട്ടോ. D40 മറക്കരുത്, മറക്കാൻ കുഴപ്പമൊന്നുമില്ല, രണ്ട് ഇട്ടാപ്പെട്ടി ചെരുപ്പാണ് ഇവിടെ വെച്ചിണ്ട്. അതായത് നമ്മളിവിടെ ഇതിന് എന്താ ചെറിയൊരു പൈസയുണ്ട്, ചെറിയ പൈസ വളരെ ചെറുത്, ഒരു 6 രൂപ. അതുകൊണ്ട് തന്നെ ആരും റിസ്ക് എടുത്ത് പുറത്ത് ചെരുപ്പ് വെച്ച് വരണ്ട, ഇവിടെ വെച്ചോളൂ. രണ്ട് ഒരാൾക്ക് 3 രൂപയാണ്, ഒരാൾ ഒരു ചെരുപ്പിന് 3 രൂപയാണ് അവർ വാങ്ങുന്നത്. പണി നമ്മൾക്ക് തന്നെയാണല്ലോ, ചെരുപ്പ് നമ്മൾ തന്നെ കവറിലിട്ട് നമ്മൾ തന്നെ നോക്കിയിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അല്ല കുഴപ്പമില്ല, എന്നാലും 3 രൂപയല്ലേ ഉള്ളൂ. ഇനി നമ്മൾ കയറാൻ പോകുന്നത് 3-ാമത്തേക്കാണ്. ഈ ഒരു മണ്ണിൻ്റെ കളറിലാണ് ഈ ഒരു സാധനം കിടക്കുന്നത്, ഈ ഒരു ഗോപുരം എന്ന് കിടക്കുന്നത് എന്ന് പറയുന്നത്. തത്തയോ? ആ തത്തയുണ്ട് കേട്ടോ അതിൻ്റെ മേലെ. ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു വ്യൂ ആണത്. ഇതിൻ്റെ ഓരോ ചെറിയ മൂലയിലും അതായത് ചെറിയ ചെറിയ ഹോളുകളുണ്ട്, അതിലൊക്കെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നന്ദിദേവൻ നിൽക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നന്ദിയുടെ സ്ഥലം എന്ന് പറയുന്നത്, നന്ദിയുടെ മണ്ഡപം, നന്ദി മണ്ഡപം. അങ്ങനെ കയറിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒന്ന് കാണാൻ നമുക്ക്. അങ്ങനെയെങ്കിൽ നന്ദിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു കൊടിമരയൊക്കെ ഉണ്ട് കേട്ടോ നന്ദി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രധാന ഗോപുരം, പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിനകത്താണ് മഹാദേവനുള്ളത്. ആ കാണുന്ന വലിയ ഗോപുരം ഉണ്ടല്ലോ, അത് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണെന്നൊക്കെയാണ്. അതോ ഗ്രാനൈറ്റ് അതിൻ്റെ മേൽഭാഗമാണ് തോന്നുന്നു, ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. അവമ്മലൊക്കെ ഇഷ്ടംപോലെ വർക്കാണ്, ധാരാളം വർക്കുകളാണ് അവമ്മലേക്കുള്ളത്. ഒരുപാട് പേരാണ് ക്ഷേത്രം സന്ദർശിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളകത്തുനിന്ന് കയറി ഇറങ്ങി പോന്നു. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയി നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് എത്രയെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ഓ വർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന ചെറിയ ചെറിയ ഹോളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചിലയിടങ്ങളിലൊക്കെ പ്രതിഷ്ഠകളുണ്ട് അല്ലേ. ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ ചിലയിടങ്ങളിൽ പ്രതിഷ്ഠകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള കുതിര അത്തരം ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ കാണാം. ഏറ്റവും അറ്റത്തായിട്ടാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുറ്റം അടിഭാഗം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഇഷ്ടിക കൊണ്ട് പതിച്ചതാട്ടോ, ഇത് ഫുള്ളായിട്ട് ഇഷ്ടിക കൊണ്ട് പതിച്ചതാണ്. അതിലൊക്കെ ഒരു സെൻട്രൽ ഏരിയ മാത്രമാണ് കല്ലുകൊണ്ട് പതിച്ചത്.
അങ്ങനെ നമ്മളിതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് ഉള്ളൊരു വ്യൂ ആണ്. ആഹാഹാ, അതായത് ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ലെഫ്റ്റിലേക്ക് വന്നിട്ടുള്ളൊരു വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതിനകത്ത് കൂടെ ഇതിലേയും കയറാം ഭഗവാന്റെ അടുത്തേക്ക്. എമ്മ വർക്കളയാ. 1, 2, 3, 4, 5, 6, 7, 8, 9 നിലകളാട്ടോ. 9 നിലകളുണ്ട് ഇതിന്. നിസ്സാരമല്ല. ആ അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് എത്തിയിരിക്കണം. ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡും തന്നെ അതിഗംഭീരവും അസാധ്യ ഹൈറ്റാണ്. ഇത്രയും ഹൈറ്റിൽ ഈ ഒരു വർക്ക് ചെയ്ത അവരെ സമ്മതിക്കുക തന്നെ വേണം. നമ്മളത് ഒരു അത്ഭുത കാഴ്ചയാണ്. തഞ്ചാവൂരിൻ്റെ 200 കിലോമീറ്റർ അപ്പുറത്തുകൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രമാണ്, വന്ന് ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. അത്രത്തോളം മനോഹരമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു പ്രധാന ശ്രീകോവിലിൻ്റെ ഈ ഒരു ഗോപുരം ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഞാൻ പറഞ്ഞ ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ അതേപോലെ തന്നെ കാണാൻ രൂപത്തിൽ അതേപോലെ തന്നെ ഉള്ള ഒരു ചെറിയൊരു കോവിലും കൂടിയുണ്ട്. ഇവിടെ മുരുകനാണ് പ്രതിഷ്ഠയായിട്ടുള്ളത് അല്ലേ. ഇതും തന്നെ അതിൻ്റെ അതേ ഒരു രൂപമാണ് ഇതിനുള്ളത്. പക്ഷേങ്കിൽ അത്ര ഹൈറ്റൊന്നും ഇല്ലാത്ത അതേ രൂപമാണ്. ഇതിൽ ഒരുപാട് കൊത്തുപണികളുണ്ടായാലും മുരുകൻ മയിലുമ പോണതുണ്ട്. ഭഗവാന്റെ പല എന്താ രൂപത്തിലും ഭാവത്തിലുമുള്ള ചിത്രങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ഈ സൈഡൊക്കെ ഇങ്ങനെ ഒരുപാട് മുറികളുണ്ട്. അതിലൊക്കെ ശിവലിംഗമാണുള്ളത്. ഈ സൈഡ് അത് ഫുള്ള് ഇതിലെല്ലാം ശിവലിംഗമാണ്. ഇതങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു ഇതൊരു നാലുകെട്ട് പോലെയാണ്. അങ്ങനെ വന്ന് ഫ്രണ്ട് വരെ ഉണ്ട് ഇത്. അതിലൊക്കെ ശിവനാണുള്ളത്. കാളപ്പുറത്ത് കയറുന്ന അല്ലേ, കാളപ്പുറത്ത് ഇരുന്നാണ്ടാണല്ലോ ഞാൻ ഇതുവരെ കാണാത്തൊരു കാണാത്തൊരു രൂപമാണ്. അടിപൊളി. ഇനി നമുക്കിതിൽ അങ്ങനെ ഏകദേശം പുറത്തേക്കായിട്ട് അങ്ങനെ പോവാം. ഞങ്ങൾ നേരത്തെ ശിവൻ്റെ അവിടെ കയറിയപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടി പറ്റിയില്ല. അവിടെ എന്താ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നുകൂടി കയറണം, ഭഗവാനെ ഒന്ന് കാണണം. ഭഗവാനെ കണ്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ കാണാതെ പോയാൽ ശരിയാവില്ല. ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ അത് രാത്രിയിൽ ചെപ്പിഞ്ഞ് വീടുണ്ടാവോ. എങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ലൈറ്റ് ഒന്നും വല്ല കണ്ടില്ലല്ലോ. കണ്ടില്ല അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് പോയി. ഇപ്പോൾ ഉള്ളത് റൈറ്റ് സൈഡിലാണ്. അതായത് കയറി വരുന്നോടുന്ന് റൈറ്റ് സൈഡിലുള്ളൊരു വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. വലിയ ഒരു കൂറ്റൻ ഗോപുരമാണ് ഈ നിൽക്കുന്നത്. അതായത് ഫ്രണ്ടാണത്. നമ്മൾ അതിലെ കയറി വന്ന് അവിടെ നിന്ന് അങ്ങനെ ലെഫ്റ്റ് സൈഡ് കൂടെ പോയത്. ഇത് റൈറ്റ് കൂടെ പിന്നെ നമ്മൾ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ നിന്ന് ആ ഒരു ശ്രീകോവിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗോപുരത്തിൻ്റെ വ്യൂ ഉണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ സൈഡൊക്കെ ഫുള്ളായിട്ട് ശിവലിംഗമാണ്. ഇതൊക്കെ ശിവലിംഗമാണ്. ഇപ്പോൾ ഇങ്ങനെ ഫില്ലർമിലൊക്കെ എന്തോ ഒരു കുത്തി വെച്ചിട്ടുണ്ട്. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തമിഴും അല്ല. ഇത് പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ പോയി തൊയ്ത് പോന്ന് അല്ലേ. അതായത് ഏറ്റവും തലക്കിലാണ് അത് ഇരിക്കുന്നത്. വലിയൊരു ശിവലിംഗമാണ്. വലിയൊരു ശിവലിംഗമാണ്. നമുക്ക് നന്ദിയുടെ അടുത്തേക്ക് ഒന്ന് പോയോക്കാം. നന്ദിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കയറിയില്ല. നന്ദിൻ്റെ അടുത്തേക്ക് ഒന്ന് കയറിയോ. നന്ദി മണ്ഡപത്തിൽ നന്ദിയെ കാണാൻ വേണ്ടിയിട്ട് നന്ദിയെ തൊയ്തില്ല. അതായത് 16 അടി നീളവും 13 അടി ഉയരവും ആണ് കേട്ടോ ഇതിനെ. ഞാൻ ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത നന്ദിയാണ്. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തതാണ് കേട്ടാ. പതിനാറടി നീളം 13 അടി ഉയരം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു നന്ദി ശില്പമാണത്. അതുപോലെ തന്നെ സീലിംഗ് ഒക്കെ നല്ല നീല കളറിലുള്ള ഡിസൈനിലാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ കണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി? അതായത് ഞാൻ ഇതിൻ്റെ ഉയരം ഒന്ന് ചോദിച്ചു നോക്കി ഇവിടെ. ഇതിൻ്റെ ഉയരം എത്രയൊക്കെ അറിയോ? ശ്രീകോവിലിൻ്റെ ഉയരം എന്ന് പറയുന്നത് 66 മീറ്റർ ആണ്. 66 മീറ്റർ കഴിച്ച് നല്ല ഹൈറ്റാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും ഒരു കരിങ്കൽ കോറിയില്ല. പക്ഷേങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുകൂടെ ഒക്കെ പോയപ്പോൾ ഫുള്ളായിട്ട് കല്ലുകൊണ്ടാണല്ലോ അല്ലേ. ആകെ മരം തൊട്ടിട്ടുള്ളത് ഈ ജനാലിനും വാതിലിനും മാത്രമാണ്. അല്ലാത്തതൊക്കെ കരിങ്കല്ല് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ജനാലിനൊക്കെ അടവായിട്ടുള്ളത് ഒരു ഗ്രില്ലാണ്. ബാക്കിയുള്ള ഇതിലൊക്കെ കല്ലാണ്. പക്ഷേങ്കിൽ ഇവിടെ ഇതിൻ്റെ അതിശയപ്പെടുത്തിയുള്ള കാര്യം എന്താ വെച്ചാൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ കരിങ്കല്ല് കോറിയില്ല. പക്ഷെ എന്നാലും രാജരാജ ചോളൻ്റെ നിർബന്ധമായിരുന്നു
കല്ല്, ഈ കല്ലുകൊണ്ട് തന്നെ നിർമ്മിക്കണം എന്നുള്ളത്. ഏതായാലും അത് പൂർത്തിയായി. ഞങ്ങൾ എൻ്റെ രാജരാജ ചോളൻ്റെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അവസാന കവാടമാണ് പുറത്തേക്കുള്ള കവാടം. ചെരുപ്പൊക്കെ വാങ്ങി നടക്കുമല്ലേ. ഓ, പുറത്തെത്തി. ഇനി നമ്മുടെ അടുത്ത പരിപാടി വണ്ടിയിൽ കയറാം, വണ്ടി എടുക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. ഒരു വടയും ചായ അല്ലേ? ഒരു വടേ ഒരട്ടേ, അത് പെട്ടെന്നാണ് കഴിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്പേസ് കിട്ടണം. ഇനി എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ഞങ്ങൾ വണ്ടിയിലെത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ എന്നും ആ തന്നെ എന്നും രാവിലെ തീരുമാനിക്കാം അടുത്തത് എവിടെ പോകണം. ആ വണ്ടിയിലെത്തിയിട്ട് തീരുമാനിക്കാം. എന്നാൽ പിന്നെ അങ്ങനെ നമ്മൾ പോയ പോലെ അല്ലോ. തിരിച്ചു വന്നപ്പോഴേക്കും വണ്ടികൾ ഫുള്ളായി അല്ലേ. അത്യാവശ്യം തിരക്കല്ലാത്ത രീതി, ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസാണ്. ഇനി ഇവിടെ എന്തോ ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ട് നമ്മൾക്ക്. അത് റിട്ടേൺ നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർ വാങ്ങിക്കണം കണ്ടത് അല്ലടാ. എന്നാൽ പിന്നെ ഇവിടെ നിന്നും വിടാം. തഞ്ചൈ മഹാരാജാവിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും, മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ പോവുകയാണ്. കുറച്ച് ദിവസമായില്ലേ. ഇപ്പം ഇന്നലെ ചിക്കൻ കഴിച്ചു, മീൻ കഴിച്ചില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് മീൻ വാങ്ങിയിട്ട് വന്ന്, വളർത്തു മീനാണ്. ഇതിൽ 1 കിലോ 200 രൂപയാണ് ഈ മീനിൻ്റെ വില എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ പരിചയമുള്ള മീനൊന്നുമില്ല, നമ്മൾക്ക് പരിചയമുള്ള മീനൊന്നുമില്ല. പിന്നെ ഞങ്ങളിത് എടുത്താണ്ട് പൊരിച്ചാലോ അല്ലേ. ഇതെടുത്ത് പൊരിച്ചു നോക്കാം, എന്താ അവസ്ഥ അറിയില്ല. ഇതിലൊരു 1.5 കിലോൻ്റെ മീൻ കിട്ടണം നമുക്ക്. ഒരു 1.5 കിലോണ്ട്, 1 kg. ആ 1 kg ഇല്ല, 1/2 kg. ആ 1/2 kg. അതന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അവിടെ വേണ്ടേ, രണ്ടു പേരുടെ ഇറക്ക് കട്ട 100 രൂപ കൊണ്ണ്. ആ ശരി, കട്ട് പണ്ണു. 100 രൂപേൻ്റെ മീനാണ് അതെ. അതൊരൊറ്റ മീന 100 രൂപയാണ്. പിന്നെ ഇപ്പം നമ്മൾക്ക് പിന്നെ പരിചയമുള്ള മീൻ പറയുമ്പോൾ കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, കരിമീനുണ്ട്. പിന്നെ ഇതൊക്കെ ഇതൊക്കെ വറുത്ത മീനാണ്, ഇതൊക്കെ വറുത്തുന്നതാണ് അവർ. ആ പിന്നെ ഇറാലുണ്ട് അല്ലേ. ആ ഈ സാധനം ഞങ്ങളിത് പരിചയം, പക്ഷേ ഇതിന് പേര് അണക്കളി മീനോ അങ്ങനെ എന്തോ ആണ്. ആ ഒരു മീൻ ഉണ്ടായത് 6 പീസാണ്. 6 പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 പീസ് ഉണ്ട് അല്ലേ. കറിയൊക്കെ നമുക്ക് പൊരിക്കാം. ആ പൊരിക്കാൻ പറ്റിയ മീനാണ്. കറി വെക്കണോ? വേണമെങ്കിൽ കറിയൊക്കെ പുലിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കുക്കിങ് ഈ ഒരു റോട്ടുമലാണ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗത്തിലില്ലാത്ത റോഡാണ്. ഒരു ഓഫ് റോഡാണ്. ഇവിടെ എത്താണ്ട് സുഖ സുന്ദരമായിട്ട് കുക്ക് ചെയ്യാം അല്ലേ. ഇതൊരു പുളിമരമാണ്. അങ്ങനെ ഒരു കാട് വൈബാണ് അല്ലേ മോനെ. മൊത്തത്തിലൊരു കാട് വൈബാണ്. ഇതെന്താ വെച്ചാൽ ഇത് ഇവിടെ വിരിക്കാം. ഇന്നില്ല നല്ല സ്ഥലം തന്നെ. ഉച്ചയിൽ നമ്മളെല്ലാ സാധനങ്ങളും ഒരു വെക്കാൻ വേണ്ടിയിട്ട് മീനൊന്ന് ക്ലീനാക്കട്ടെ ഉഷാറായിട്ട്. അത് കറി ഇത് പൊരിക്കാനാണ് ഉഷാറ്. പക്ഷെ ഞങ്ങൾ കറി ഉണ്ടാക്കണട്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഈ തറയൊന്ന് മുറിക്കും വേണം. മീൻ നന്നാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഈ മീൻ ഇങ്ങനെ തൽക്കാലത്തേക്കൊന്ന് വച്ചേക്കാം. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടികൾ നോക്കണം. അതിന് മുമ്പായിട്ട് അവിടെ ഒരു പുളിമരമുണ്ട്. ഇതും തന്നെ പുളിമരമാണ്. ഇതിന് ചുവട്ടിൽ നല്ല പുളിയും കിട്ടുമോ കേട്ടെ അല്ലേ. പക്ഷെ ഇതുമ്പോൾ പുളിയൊന്നും കാണാനല്ല. അത് നല്ല പുളിയുണ്ട്. ഞാൻ അതിൻ്റെ വീട്ടിൽ പോയിട്ട് പറയാടോ. അതിൻ്റെ വീട്ടിലുണ്ടാവാം. പുളി ഉണ്ടോയെന്ന് അറിയില്ല. പുളി ഉണ്ട്, പക്ഷേ എങ്കിൽ പുളിയൊക്കെ ചാടി ഉണങ്ങി അതൊക്കെ നാശമായി പോയിട്ടുണ്ട്. നല്ലതൊന്നും കാണാനല്ല. കേട് നല്ലതൊന്നും കാണാനല്ല. കിട്ടിപ്പോയി. ഇത് മതി നമുക്കിത് മതിയോ നമ്മുടെ കളിക്ക്. പുളി നമ്മൾ കരുതിയില്ല. കാരണം ഞങ്ങൾ മീൻ കറി വെക്കണം എന്ന് തന്നെ കരുതിയതല്ല. പക്ഷേങ്കിൽ ആ ഒരു മീൻ കണ്ടപ്പോൾ അതൊന്ന് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 ദിവസമൊക്കെ ആയല്ലോ. മീൻ ഇതുമായിട്ട് കഴിച്ചില്ല. ചിക്കൻ പിന്നെ 1 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി. മീൻ ഇതുമായിട്ട് കഴിച്ചില്ല. അപ്പോൾ കഴിക്കാം എന്നൊരാഗ്രഹമുണ്ട്. കുറേ ദിവസമായതല്ലേ. വെറും ഈ ഒരു വെണ്ടയ്ക്കൻ തക്കാളി നിന്നിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കിട്ടിയുണ്ടോ മോനെ പുളി? എന്താ പുളിൻ്റെ അവസ്ഥ? ഉണ്ട് നല്ല ഉണ്ടോ? രണ്ട് തോപ്പ തണ്ടടിക്കാം.
നമുക്ക് പുളിവെള്ളമാണ് വല്ലാണ്ട് എന്നാലേ തരൂല. അതായത് ഫ്രഷ് മീന്, ഫ്രഷ് പുളി, ഒരു നമ്മൾ ഒഴിവാക്കി. നീ തക്കാളി ഒരു ഉള്ളി വരെ ആ ചതക്കണ സാധനം ഉണ്ടെങ്കിണ്ടല്ലോ, അത് വേറെ വേറൊരു വിധത്തിൽ വെച്ച് ഞങ്ങൾ, പക്ഷെ അതില്ല. ഇനി കത്തിയെടുക്കുക, ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. എന്നാൽ ഇനി ചെക്കൻ്റെ വീട്ടിലെ മീൻ കറി. ഇതിന് വേറെന്തോക്കോ ചിക്കൻ കറിക്ക് ചെറിയ പേരിട്ട്, അമ്മച്ചി ചിക്കൻ കറി. അമ്മച്ചി തന്നെ എല്ലായിടത്തും അമ്മച്ചി കഴിക്കണേ. അമ്മച്ചി വേണോ? അപ്പച്ച മീൻ കറി. അപ്പച്ച മീൻ കറി അത് സ്ഥലമുണ്ട്. ഉള്ളി ഇട്ടോ, തളച്ചുപോയി. അപ്പൊ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് അത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വീട്ടിലും നാട്ടിലും സാധാരണ ചെയ്യുന്ന രീതിയൊന്നല്ല, ഞങ്ങൾ ഓരോ തരത്തിൽ കുക്ക് ചെയ്യുന്നതിനേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമെന്നല്ല. അത്തരത്തിൽ കഴിക്കാനുള്ള സംഭവം സാമഗ്രികൾ നമ്മുടെ ഇല്ലെന്ന്, ഇല്ലത് വെച്ച് നമ്മൾ നല്ല രീതിയിൽ കഴിക്കുക. നമ്മൾ കലക്കി വെച്ചതാണ്. കുറച്ചൊരു വെള്ളമൊക്കെ കുഴിക്കണം. അപ്പോൾ അതായി. ഇനി ഇവനൊന്ന് തിളക്കട്ടെ. ഇതാരാ? ഇത് ചൊക്ലി. ചൊക്ലിനാട്ടിട്ടോട്ടല്ലേ ഓ, നമുക്ക് പോകുമ്പോൾ കുറച്ച് ഭക്ഷണം കൊടുക്കാം. തിന്നാൻ കിട്ടാത്ത കേടൊന്നും അതിന് ഇല്ലട്ടോ, കാരണം അവന്റെ ബോഡി ബോഡി സെറ്റ് ആണ്. ശരീരത്തിന് വലിയ ക്ഷീണമൊന്നുമില്ല, ശല്യമൊന്നുമില്ല ആളെ കൊണ്ട്. ആള് കുറച്ച് നേരമായിട്ട് ഇവിടെ ഉണ്ട് ചുറ്റിപ്പറ്റിങ്ങനെ. ഞങ്ങൾക്കൊരു ധൈര്യമാണ്. ആ ഞങ്ങൾക്കൊരു ധൈര്യമാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഓനും കൂടി നോക്കേണ്ട അവസ്ഥയ്ക്ക് പോകുമോ എന്താ അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയാണ് ആള്. ഞങ്ങൾ യാത്ര കുറെ മുമ്പ് തുടങ്ങിയുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾ മീൻ വെക്കുന്നത് കേട്ടോ. കുറച്ച് കറിയോട് കൂടി വെക്കല്ലേ? കറിയോട് വെക്കും. അപ്പോൾ കറി ആയിട്ടുണ്ടാകാനാണെങ്കിൽ മീൻ നന്നായിട്ട് വെന്തുണ്ട്. സെറ്റ് അടിപൊളി. അത് ഭയങ്കര ഇറച്ചിട്ട് പൊടി ഇറച്ചി, ഭയങ്കര പൊടിയായിട്ട് ഇറച്ചി. പൊടി ആ അത് എന്താ പറയാ, പൊടി തന്നെ നമ്മളോടൊക്കെ പറയാ. തോട്ടത്തെ മീൻ തിന്നാ മതി, ഇത് തിന്നാ. പഴയ മീനൊക്കെ തിന്നാ, വളർത്തി മീനല്ലേ, ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. ഭക്ഷണം കഴിച്ചു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് കൊണ്ടറ അണക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടറ ഡാം. അപ്പോൾ ഈ കൊണ്ടറ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പെരമ്പലൂർ ജില്ലയിലാണ്. ഇത് ഈ ജില്ല തിരുച്ചിറപ്പള്ളി ജില്ലയിൽ നിന്നും വേർതിരിഞ്ഞതാട്ടോ, അതായത് അതിൽ നിന്ന് വിഭജിച്ച ഒരു ജില്ലയാണ് പെരാമ്പല ജില്ല എന്ന് പറയുന്നത്. ജില്ലയുടെ പ്രധാന വരുമാനം കൃഷിയാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ പല ഇനം കൃഷികളൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നൊക്കെ കരുതുന്നു. അത്ര വലിയൊരു ജില്ലയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം വിസ്തൃതിയുള്ള ഒരു ജില്ല തന്നെയാണ്. ഈ ജില്ലയിൽ രണ്ട് തരത്തിലുള്ള വരുമാനമാണ് അവർക്കുള്ളത്. ഒന്ന് കൃഷിയിൽ നിന്നും, മറ്റൊന്ന് ഈ റോട്ടിൽ കൂടെ നടന്നു കൊണ്ടുണ്ട് കന്നുകാലി വളർത്തൽ. അതിൽ നിന്നുമാണ് അങ്ങനെ പ്രധാന രണ്ട് വരുമാനമാണ് അവർക്കുള്ളത്. അതുമാത്രമല്ലാതെ ഒട്ടനവധി നിരവധി മറ്റ് തൊഴിലവസരങ്ങളും തൊഴിൽ മേഖലകളും ഒക്കെ അടങ്ങുന്ന ഒരു ജില്ലയാണ് ഈ ഒരു ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന പോലെ വെള്ളമൊന്നും ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയില്ല. ഇവിടെ മഴയില്ലല്ലോ, പിന്നെ ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ ഫുള്ളായിട്ട് ഒരു ഉണങ്ങി കിടക്കുകയാണ് അല്ലേ. ഒന്നും കൃഷി ചെയ്യാതെ ഒന്നും നമുക്ക് കൃഷിയായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഞങ്ങൾ കണ്ടത് ഈ റോട്ടിന് കൊണ്ട് പൂളയാണ്. പൂള എന്ന് ഞങ്ങൾ പറയുമ്പോൾ മറ്റു ജില്ലക്കാർക്ക് അത് മറ്റ് ഒരു തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. അതിൽ മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കപ്പയെ പൂള എന്നാണ് പറയാം. കപ്പ ഓക്കെ, അരച്ചീനി പറയും, അരച്ചീനി ആ അരച്ചീനി കൊള്ളി എന്നൊക്കെ പറയും നമ്മളതിന്. പല മറ്റുള്ള ജില്ലകളിലൊക്കെ ഞങ്ങളവിടെ പൂള എന്നാണ് പറയുന്നത്. ആ സാധനമാണ് അവിടെ അധികം കൃഷി ചെയ്ത് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യത അല്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും മറ്റേ എന്താ ടണൽ കനാൽ കണ്ടത് പോലെ ആയിരിക്കും. ഇവിടെ അതാ വെള്ളം വെറുതെ പോകുന്നത്. ഇവിടെ ഒരാളുണ്ടേ അതാ പോണത്. പോവല്ലടാ, ഇത് കുടിക്കണ വെള്ളമാണോ എന്തോ അറിയില്ല. ഇവിടെ ഇത് നടച്ചാലെങ്ങനെ ഉണ്ടാവും? ഇത് തുറന്നു വിട്ടതല്ലല്ലോ. ആ വടി ചാടിയാണ് നടച്ചടച്ച പറ്റുന്നതന്നെയാണ്ടാ. ഇത് കുളിച്ചു പോകണ്ടിരുന്ന ഇവിടെ ഉണ്ടാ, അവിടെ ഉണ്ടാ. എന്നാ കുടിച്ചാ ട്രൈ ചെയ്യും എന്നോടി. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്, ജലം അമൂല്യമാണ്, അത് വായാക്കരുത്. നോക്കൂ അങ്ങനെ തന്നെ. പക്ഷെ ഇങ്ങോട്ട് പിന്നെയും പിന്നെ തള്ളി വരുന്നുണ്ടോ? ഏ ഇല്ലല്ലോ. ഓക്കെ അല്ലേ.
വാഹനങ്ങളൊന്നും ഇല്ലാത്ത വളരെ ഒഴിഞ്ഞൊരു റോഡ്, തികച്ചും ഗ്രാമീണമാണ്, ഗ്രാമപ്രദേശമാണ്, ഗ്രാമമാണ്, ഗ്രാമത്തിലേക്കുള്ള വഴിയാണ്. ഏകദേശം നമ്മൾ എത്താറ അതിനൊരു അര കിലോമീറ്റർ കൂടി. പുഴ ഇതാണ്, പുഴയുടെ അവസ്ഥ ഉണ്ടല്ലേ, വെള്ളമല്ല. ഇവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്, അതുപോലെ തന്നെ അവിടെ സെൻട്രലായിട്ട് അവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്, അല്ലാതൊന്നുമില്ല. നോക്കട്ടെ. ആ ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടാ ആട്ടോലെ വന്നിരിക്കേ. ആട്ടോലിതാ വന്നേ. നീക്കെങ്ക എന്തൂരാ? എന്തൂരാ? ഇതിൽ ഫിഷിംഗ് എല്ലാം ഇരിക്കാ? ഫിഷിംഗ് കണ്ടങ്ങളേ, സംഭവം അടിപൊളിയാട്ടോ. കേരള വന്നിരിക്കോ? എങ്കേ ഇത് വരുകല കൊച്ചി. ആ എറണാകുളം. ആ കൊച്ചിയിൽ വന്നിരിക്കാ? അതൊക്കെ സുമ്മാവാ അല്ല, ട്രിപ്പ്. ട്രിപ്പാ? ആ ഓക്കെ. നിങ്ങളുടെ പേര്? എൻ്റെ പേര് മഹേന്ദ്രൻ ബ്രോ. മഹേന്ദ്രൻ? ആമാ ബ്രോ. എന്നാ പണ്ടിക്കുന്നുണ്ട്? ഇതാണ്ടോ ഇവര് ഇതിൽ വല വെക്കാൻ വേണ്ടി പോവാണ്. ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് അവരാ ട്യൂബും കൊണ്ട് പോവാണ്. അപ്പൊ അത്യാവശ്യം ആയണ്ടാവട്ടത്. ഈ നദി എന്ന് പറയുന്നത് കൊട്ടൈ മരുതിയാർ എന്നാണ് പറയുന്നത്. കൊട്ടൈ മരുതിയാർ 2013 കൊട്ടൈ മരുതിയാറിൻ്റെ റിസർവേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ മുഖ്യമന്ത്രി ജയലളിത ഉണ്ടായ ടൈമിൽ നിർമ്മിച്ച ഒരു ഡാമാണ് ഈ ഒരു ഡാം എന്ന് പറയുന്നത്. ഇവരുടെ അടുത്തുള്ള ചെറിയ റിവറൊക്കെ ആണെങ്കിൽ അതും തന്നെ ഇവർ അണയൊക്കെ കെട്ടിയിട്ട് വെള്ളം എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റത്രത്തോളം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ തന്നെയാണ് അവർ. ഞങ്ങൾ പോരോ. ഓക്കെ ബായ്. അപ്പം ഞങ്ങൾ എന്താ കൊണ്ടൈ മരുതിയാറിൽ നിന്നും ഈ ഒരു അണക്കെട്ടിൽ നിന്നും ഞങ്ങൾ പോവുകയാണ്, കാഞ്ചിപുരം സൈഡിലേക്ക് ഞങ്ങൾ പോവുകയാണ്. കാഞ്ചിപുരം പട്ടുസാരികൾ. ആ ഒരു നദിയിലൊക്കെ കാണുന്നത് ഈ മുൾച്ചെടിയാണ്. ഇതിവിടെ ഈ വെള്ളമില്ലാത്തത് കൊണ്ടാ? എന്തുകൊണ്ട് ഇതിവിടെ നന്നായിട്ടുണ്ടാണ്? ഈ ചൂട് കൊണ്ടോ? ഇവിടെ നന്നായിട്ടുണ്ട്, എല്ലാ ഏരിയകളിലും ഉണ്ട്. ഇതിന്റെ വിത്ത് പൊട്ടി തെറിച്ച. ഇതിന്റെ വിത്തൊന്ന് ഞാൻ കണ്ടില്ല. ഇജ് കണ്ടോ? നീണ്ടിട്ടുള്ള പയറ. അതിപ്പോ അത് കണ്ടാൽ തന്നെ അറിയാം ഇതിന് പയർ ഇതിന് പറ്റുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇതിന് താഴത്തുള്ള, അതായത് ഡാമിന്റെ താഴത്തുള്ള ഒരു ഗ്രാമമാണിത്. ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നത്. ഇവിടെ ആകെ ചളി പിളിയൊക്കെ ആണല്ലോ. ഇവിടുത്തെ ഒരു വീടാണത്. ഇവിടെ നമ്മളുടെ വെള്ളം, അതായത് ഒരു കാൽ ഭാഗം കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് നാളെ രാവിലെ കുക്ക് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ വെള്ളം തികയാതെ വരും. നമ്മൾക്ക് പാത്രം കഴുകുന്നതിനാണ് കൂടുതലായിട്ട് വെള്ളം പോകുന്നത്. ഇത് ഒരു 500 ലിറ്ററിൻ്റെ ടാങ്കും അതുപോലെ തന്നെ ഒരു കുഴൽക്കിണറാണ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഇത് ഈ മൂടിയൊക്കെ ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്തോക്ക. ടെസ്റ്റ് ചെയ്യല്ല, ടേസ്റ്റ് ചെയ്യാം. ആ എന്നറിയ നമുക്കെന്താ വെച്ചാൽ ചില വെള്ളത്തിൻ്റെ ടേസ്റ്റ് പറ്റണില്ല. കാരണം അത്തരം വെള്ളത്തും കുടിച്ചിട്ട് ചായക്കും ചോറിനൊക്കെ അതേ ചോയ. അപ്പോൾ ആ വെള്ളമാണ് ഞങ്ങൾ ഇന്നാൾ ചിന്തിയിരുന്നത്. ഉപ്പരസമുള്ള വെള്ളമാണ് ഈ വെള്ളം. ഒരു ഉപ്പരസമാണ് ഇത്. ചോറിനും ഉണ്ടാവും ഈ ടേസ്റ്റിനാവും ചോറും. ഞാൻ ആ അമ്മേനോട് ചോദിച്ചാടിരിക്കണ, അമ്മേനോട് ചോദിച്ചു ഈ വെള്ളം കുടിക്കലുണ്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കുടിക്കും, അതായത് പൈപ്പിലെ വെള്ളം വന്നില്ലെങ്കിൽ ഗതി കെട്ട പുലി പുല്ലും തിന്നും പറഞ്ഞ മാതിരിയാണ്, കുടിക്കാത്ത കേസില്ല. ശരി, നമ്മൾ എടുക്കണോ? എടുക്കണ്ട. വേണ്ട. ഇതെന്താ വെച്ചാൽ ഭയങ്കര ഒരു ഉപ്പരസം ഉണ്ട് ഇതിന്. വേറെ ഇത് ചോറിനൊക്കെ ഉണ്ടാവും, അവിടെ ചോറിന് ചായക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട, അതാ ഞാൻ നോക്കാൻ പറഞ്ഞ നന്നായി. ഇല്ലാന്നാണെങ്കിൽ വേണമെങ്കിൽ കിട്ടിയേനെ. ആ വെള്ളം ഫുള്ള് അങ്ങനെ ആയിരുന്നു. ആ എൻ്റെ ചെങ്ങയമാരെ, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾക്ക് എന്താ പറയുക, കുറച്ച് നേരത്തെ നല്ലൊരു സ്ഥലം കിട്ടും. അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് ഭാരത് പെട്രോളിയം പമ്പാണ് സ്ഥലം തന്നത്. പക്ഷേ എങ്കിൽ ഈ കാണുന്ന ഇത്രയും വലിയൊരു പറമ്പിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വണ്ടിനെ, നമ്മുടെ ഈ ഒരു കുട്ടിക്കൊമ്പനെ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു മൂലക്കൽ പമ്പിനകത്ത് ഓരോ പാർക്കിംഗ് തന്നെ ഓരോ സ്ഥലമാണ്, ഓരോ പാർക്കിംഗ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെയാണ് വണ്ടികൾ നിർത്താറെന്നാണ്. ഇവിടെ വണ്ടികൾ ഒരുപാട് നിർത്തലുണ്ട്, ടയറിൻ്റെ പാടും കാര്യമൊക്കെ ഉണ്ട്, അതുപോലെ അതിലൊക്കെ ഉണ്ട്. ഇത് ഇന്നലെ ഇവിടെ മഴ പെയ്തു എന്ന് പറഞ്ഞു മൂപ്പര്. മൂപ്പര് പറയാണെന്ന് വെച്ചാൽ ഇത് ഒരേ സ്ഥലം തന്നെയാണ്, ഇവിടെയാണ് വണ്ടികൾ പാർക്കിങ്ങിന് നിർത്താറെന്നാണ്. ഏതായാലും നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇവിടെ അസ്തമിക്കാൻ വേണ്ടി പോവാണ്. സൂര്യന് താന്നിട്ടുണ്ട്, എന്നാലും ഈ ലൈറ്റ് പോയില്ല. ഈ ലൈറ്റ് ഇപ്പോൾ പോവും. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്താലും മറക്കരുത്. ഓ കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ് വീസുണ്ട് ഗൈസ്. ആ മക്കളെ കൊടുങ്കാറ്റ് വീശിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മീൻ കറിയും
ചോറും തന്നെയാണ്. ഇവിടെ നല്ല കാറ്റാണ്, മഴയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നു. നേരത്തെ കണ്ടോ ഇടിവാളി കണ്ടോ? ഇടി ആണ്ട് നല്ല രസമായിരിക്കും കിടന്നിറങ്ങാൻ വേണ്ടിയിട്ട്. തണുത്ത് കിടക്കാലോ, തണുത്ത് കിടക്കാന വള്ളത്ത് കിടക്കണ മാതിരിയാണ് ഞങ്ങളുടെ അവസ്ഥ. കാലൊക്കെ നനയും, നല്ല അടിപൊളിയാ. പൊന്നു മക്കളെ, അപ്പം ഞങ്ങൾ ഇവിടെ ബെഡൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ വെള്ളം കയറി, ചെറുതായിട്ടുള്ളൂ. അതായത് സ്പ്രേ ആയിട്ടുണ്ട് ഈ ഗ്ലാസ്സും കൂടെ ഒക്കെ വെള്ളമുണ്ട്. അപ്പം നല്ല രീതിയിൽ കാറ്റും ഉണ്ട്, എല്ലാം ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ല, മഴ വരുമ്പോഴത്തേ ഇതിനുള്ളിൽ കയറി കടന്നാൽ അടിപൊളിയാവും. അല്ലേടാ മോനെ, എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇനിയിപ്പോൾ സാധാരണ ഉള്ള പോലെ തന്നെയാണ് കിടക്കാൻ വേണ്ടി പോകണം. കിടക്കുവാണ് ഇതെന്താ എപ്പോൾ ഉണ്ടല്ലോ നമ്മളങ്ങനെ കൂമ്പോടെ കഴിച്ച്. എന്താ പിന്നെ ചെറുക്കനെയൊക്കെ വലിയ വലിയ ആള്. ഏതായാലും പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾ എന്നാൽ ഗുഡ് നൈറ്റ്. എല്ലാവരും ഒറങ്ങിക്കോളി, ശുഭരാത്രി. അതെ.